ഹലോ, കണ്ടിട്ട് കുറേ നാളായല്ലോ. നമ്മളെ മറന്നുപോയോ? നമസ്കാരം. ജിനു ജിംഗിൾ ബെൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീട് മോടി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ട്. അത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ചിലതൊക്കെ ഞാൻ കടയിൽ പോയി വില ചോദിച്ചപ്പോൾ ഇതിനേക്കാളും വില കൂടുതലാണ് പറഞ്ഞത്. അപ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ കുറച്ച് പ്രൊഡക്ട്സുകൾ വില കുറവ് കണ്ടു, അങ്ങനെ മേടിച്ചതാണ്. അതായത് ആമസോൺ ഹോളാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഞാൻ മേടിച്ചപ്പോൾ. അപ്പം ഇങ്ങനത്തെ മൂന്നെണ്ണം ഞാൻ ഒരുമിച്ച് മേടിച്ചു, ടക്ക ടക്കേന്ന് ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ആ അടിപൊളി പ്രൊഡക്റ്റ്. ഇതൊരു കൂണാണ്, കണ്ടോ? നിങ്ങൾക്ക് കാണാം, മൂന്ന് കൂണുകളും എലിയൊക്കെ ആയിട്ട് നല്ലൊരു നൈറ്റ് ലാമ്പാണ് ഇത്. അപ്പ ചക്കരകളെ, ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞൻ നൈറ്റ് ലാമ്പ്. അടിപൊളിയല്ലേ? പകൽ സമയത്ത് കാണാനും നല്ല രസമാണ്. ഇനിയിപ്പോൾ വെളിച്ചം കുറഞ്ഞ് രാത്രിയായി നിൽക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് കത്താന്ന് ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുൾ വെളിച്ചം കുറവില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വെളിച്ചം വരുന്നത് കൊണ്ട് അത്ര തന്നെ ഭംഗിയില്ല. ഇനി നല്ല ഇരുട്ടായി ഇതിനേക്കാളും നല്ല രസം ഉണ്ടാവും കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും, പല കളറിലേക്ക് വരും. അപ്പോഴും നല്ല ഒരു കിടിലൻ ലുക്കാണ് നമുക്ക്. രാത്രിയൊക്കെ കിടക്കുമ്പോൾ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് കിടക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു നൈറ്റ് ലാമ്പാണിത്. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായി. മാത്രമല്ല ഞാൻ ഗിഫ്റ്റ് കൊടുത്ത എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾ കാണിച്ചു തരുന്നത്. പക്ഷേ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ ഇല്ലേ, അത്ര നല്ല റിവ്യൂസൊന്നും കാണില്ല കേട്ടോ. പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ മേടിച്ചാൽ തന്നെ അറിയുള്ളൂ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന്. പക്ഷേ റിവ്യൂവിലൊക്കെ ചിലപ്പോൾ ചിലവരൊക്കെ ഭയങ്കര മോശം അഭിപ്രായമൊക്കെ എഴുതിയിടുന്ന വെച്ചാലും ചിലത് നമ്മൾ വാങ്ങിക്കുമ്പോൾ വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടിയ സംഭവമാണിത്. മൂന്നെണ്ണം ഞാൻ മേടിച്ചു, മൂന്നെണ്ണം അടിപൊളിയാണ്. അപ്പോഴേ ഇത് പിന്നെ ഈ ചെറിയ കുട്ടികളുള്ള അമ്മമാരില്ലേ, അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ എന്നെ പോലെ പേടിത്തൊണ്ടികൾക്ക്, എനിക്ക് അത്യാവശ്യത്തിന് വെളിച്ചം വേണം റൂമിൽ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്, യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ വയസ്സായവർക്ക്, അവർക്കൊക്കെ ബാത്റൂമിൽ പോകുമ്പോൾ കണ്ണ് കാണണമല്ലോ, തട്ടിയൊന്നും വീഴാണ്ടിരിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊരു നല്ല ഓപ്ഷനാണ് ഈ നൈറ്റ് ലാമ്പ്. അത് വെളിച്ചം ലൈറ്റ് മാറി മാറി വരുന്ന ഒരു നൈറ്റ് ലാമ്പ്. അപ്പോൾ ഇത് ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഓക്കെ, രണ്ടാമത്തെ പ്രൊഡക്റ്റിലേക്ക് പോവാം. അടുത്തത് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ റാക്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ ഒരു കുട്ടി റാക്കും കൂടി വേണമെന്ന് വിചാരിച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി റാക്കാണിത്, കണ്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിന് 650 രൂപ, ഓർമ്മ തെറ്റില്ല എന്ന് വിചാരിക്കുന്നു, 650 രൂപയാണ് വന്നിട്ടുള്ളത്. ഞാൻ വെച്ച് നോക്കി നല്ലതാണ്. ഇപ്പം നമ്മുടെ കബോർഡിലായാലും അതുപോലെ നമ്മുടെ മേശയുടെ അടിയിൽ വയ്ക്കാം. പ്രധാനമായിട്ട് കിച്ചണിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ചെറിയ കുപ്പികളൊക്കെ ഇങ്ങനെ വെക്കാം, പെട്ടെന്ന് കയ്യെത്താവുന്ന ദൂരത്തിൽ. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്, എനിക്കിഷ്ടമായി. വിചാരിച്ച പോലെ തന്നെ വരികയും ചെയ്തു. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ പ്രൊഡക്റ്റ് തന്നെയാണ്. അടുത്തത് മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്കാണ്. അപ്പോൾ മിൽട്ടനിലെ ഒരു വിശ്വാസം കൂടുതലാണ്. തെർമോ സ്റ്റീൽ ഫ്ലാസ്കാണിത്. ഇത് 500 സംതിങ് രൂപയാണ് എനിക്ക് ഓർമ്മ. അപ്പോൾ ഞാൻ വില അടിയിലിടാം. ഇങ്ങനെ ഒരു കവർ കൂടി അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്, നല്ല അടിപൊളി കവറല്ലേ. ഇതാണ് ഫ്ലാസ്ക്, തുറന്ന് കാണിച്ചാൽ. ഇത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഒഴിച്ചിട്ട് കപ്പിൽ നമുക്ക് ഒഴിച്ചിട്ട് കുടിക്കാം. അങ്ങനെയുള്ള ഫ്ലാസ്ക് നോക്കി ഞാൻ മേടിച്ചതാണ്. ഈ തെർമോ സ്റ്റീലുകളിൽ ഇങ്ങനെ മുകളിൽ ഒരു മൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലാണെങ്കിൽ മൂടിക്ക് ഒരു വ്യത്യസ്തത തോന്നി. ഈ മൂടി ഒരു കപ്പ് പോലെ നമുക്ക് ഒഴിച്ച് കുടിക്കാം. അതുകൊണ്ടാണ് ഇത് ഞാൻ മേടിച്ചത്, തെർമോ സ്റ്റീൽ ഫ്ലാസ്ക് മിൽക്കൻ്റെ. ഇപ്പോൾ കോവിഡ് കാലമാണല്ലോ, അപ്പോൾ ചൂടുള്ളത് എപ്പോഴും ശരീരത്തേക്ക് ചെല്ലുന്നത് തൊണ്ടേ കൂടെ ചെല്ലുന്നത് നല്ലതാണല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു പർച്ചേസ് നടത്തിയത്. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെയൊരു ചവിട്ടിയാണ്, കിച്ചണിക്ക് വരുന്നതാണ് ഇത്. അപ്പോൾ നീളത്തിലിങ്ങനെ കിടന്നോളും. നമ്മൾ സ്റ്റൗമൊക്കെ നിന്ന് പാചകം ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ എപ്പോഴും ഇങ്ങനെ തണുപ്പ് തട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ടൈൽസ് ആയാലും മാർബിൾ ആയാലും ഒക്കെ തണുപ്പ് കാലമൊക്കെ കൂടെ കയറിയണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും, പുറം വേദന, അങ്ങനത്തെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ് ഇതുപോലൊരു മാറ്റ്. ഇതൊരു കിച്ചൺ മാറ്റാണ്.
ഇതൊരു വലിയ മാറ്റ് തന്നെയാണ് അത്യാവശ്യത്തിന് വലുപ്പമുണ്ട് ട്ടോ ഇത് നല്ല വലുപ്പമുള്ള ഒരു മാറ്റാണ് ഇത് പക്ഷേ ഞാൻ വേടിക്കുമ്പോൾ അത്ര വില ഉണ്ടായിരുന്നില്ല 400 ചില്ലാനം വില ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോ ഈ മാറ്റിന് വില ഭയങ്കരമായിട്ട് കൂടി 700 സംതിങ്ങോ മറ്റാണ് കേടുക്കുന്നത് അത്രയ്ക്കൊന്നും ഈ മാറ്റ് ഇല്ല 700 ക്ക് വാങ്ങിയതൊക്കെ മാറ്റൊന്നുമില്ല പക്ഷേ ഞാൻ വാങ്ങിച്ച സമയത്തെ ഒരു 400 രൂപയുടെ അടുത്താണെങ്കിൽ ഈ മാറ്റ് നല്ല മാറ്റാണ് നല്ല അടിപൊളി മാറ്റാണ് പക്ഷേ എന്താ ഇങ്ങനെ ഈ ഇവരൊക്കെ വില കൂട്ടണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് വിൽക്കും തോറും അവർ വില കയറ്റി കയറ്റി പോവാണ് 700 ക്ക് ഒന്നും ഇതില്ല ട്ടോ ഓക്കേ അടുത്തയിലേക്ക് പോവാം അടുത്തത് നമ്മുടെ അലമാരിയിലൊക്കെയില്ലേ മോളിൽ ഒരു വലിയ ഒരു കള്ളി ഉണ്ടാവില്ലേ ഞാത്തിയിടാനായിട്ടുള്ള കള്ളി ഷർട്ട് ഫ്രോക്ക് അതൊക്കെ ഞാത്തിയിടാനുള്ള കള്ളി അപ്പോൾ ചിലവർ ആ കള്ളി ഉപയോഗിക്കില്ല അതിങ്ങനെ മടക്കി മടക്കി വെക്കുമ്പോഴാണെങ്കിൽ ആ കള്ളിയിൽ ശരിക്കും വെക്കാനും പറ്റില്ല അപ്പോൾ അതിനു വേണ്ടി ആ കള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇത് ആ ഷെൽഫിൽ ഇങ്ങനെ ഒരു സംഭവം ഞാത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കും തോന്നി അപ്പം മോളൂസിൻ്റെ കബോർഡിൽ ഇങ്ങനെ ഒരു സംഭവം ഞാത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതിൽ വെച്ച് കുറച്ച് ഇതിൽ വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ആകെ കൂടി മെസ്സായിട്ട് കിടക്കില്ലേ കുറച്ച് അടക്കൊതുക്കത്തിൽ കിടക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു ഷെൽഫ് ഓർഗനൈസർ മേടിച്ചത് ഇതിന് 319 രൂപയാണ് വില കുഴപ്പമില്ല നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് പക്ഷെ ഇതിലധികം വെയിറ്റ് വെക്കാൻ പറ്റില്ല കേട്ടോ ഇതിൽ കുറച്ച് അങ്ങനെയേ വെക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നല്ല കട്ടിക്ക് വെക്കാൻ പറ്റില്ല അങ്ങനെ സംഭവമുണ്ട് അപ്പോൾ കൂട്ടുകാരെ എനിക്ക് ഈ വാങ്ങിച്ചതിലൊക്കെ വെച്ച് ഇഷ്ടമായത് ഈ സംഭവമാണ് അതായത് ഇതൊരു കിച്ചൺ റാക്കാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെയും പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ഇച്ചിരി സ്പേസ് ഉണ്ടാവില്ലേ വർക്ക് ഏരിയയുടെ ഒക്കെ സൈഡിലായിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഒരു സ്പേസ് ഉണ്ടായിരിക്കും ആ സ്പേസിലേക്ക് കറക്റ്റ് പാകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം കുറേ സംഭവങ്ങൾ കുഞ്ഞു കുഞ്ഞു കുപ്പികൾ കൊള്ളുകയും ചെയ്യും എന്നുവെച്ചാൽ സ്പേസ് തീരെ പോകത്തൂല അപ്പോൾ എൻ്റെ കിച്ചൺ വളരെ ചെറുതാണ് അപ്പോൾ അതിലേക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സംഭവമാണിത് അതുപോലെ കിച്ചൺ ചെറുതായിട്ടുള്ളവർക്കൊക്കെ ഫ്ലാറ്റുകളിലും ഒക്കെ ഉപയോഗിക്കാം മൂവ് ചെയ്യാനും പറ്റും കണ്ടോ ഈ സംഭവം നമുക്ക് മൂവ് ചെയ്യിക്കാം അതുകൊണ്ട് ഇതെങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം ഇപ്പോൾ ഫ്ലാറ്റ് മാറാണെങ്കിൽ തന്നെയും കുഴപ്പമില്ല ഇത് പിന്നെ ഇത് നമുക്ക് അഴിച്ചെടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് പഴിച്ചെടുത്ത് നമുക്ക് ജോയിൻ ചെയ്യാനും പറ്റും മാത്രമല്ല മൂവ് ചെയ്യിക്കാനും പറ്റും അത്യാവശ്യത്തിന് ഒരു ബലമുണ്ട് പക്ഷേ വല്ലാണ്ട് ആടുന്ന സ്ഥലത്തൊന്നും വെക്കാൻ പറ്റില്ല തട്ടിയുണ്ടെങ്കിൽ സംഭവം വീഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൻ്റെയും ആ വർക്ക് ഏരിയയുടെയും ഒരു സ്പേസ് ഇടയിലുള്ള ഒരു സ്പേസിൽ കയറ്റി ഒതുക്കി നമുക്ക് കുപ്പികളൊക്കെ ഈ ഷെൽഫിൽ സൂക്ഷിക്കാമെന്ന് അടിപൊളിയാണ് കുറേ പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷെൽഫാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കണ്ടത് ഇതിന് വരുന്നത് 800 രൂപയുടെ അടുത്താണ് ഇതിന് വരുന്നത് 700 രൂപയുടെ അടുത്താണ് ഞാൻ അടിയിലിടാൻ വില അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പർച്ചേസാണ് പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വൈറ്റ് കളറാണ് കളറും എനിക്ക് നല്ല ഇഷ്ടമായി കിച്ചണിൽ നന്നായി മാച്ച് ചെയ്യുന്ന കളറാണ് വൈറ്റ് കളറാണ് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് വിലയും കുഴപ്പമില്ല നല്ല ഒരു കിച്ചൺ ഓർഗനൈസറുമാണ് അപ്പോൾ ഇന്നത്തെ ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നന്നായി വെള്ളം കുടിക്കുക ആരോഗ്യം നോക്കുക ബി ഹെൽത്തി ബി സ്ട്രോങ് ടാറ്റ ബൈ ബൈ ഫ്രം ജിനു റോസ് ജിനു ജിംഗിൾ ബെൽസ്